ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ നല്ല കാര്യമല്ലേ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ മാറ്റേണ്ടത് വൈറ്റ് റൈസ് ആണ് കേട്ടോ. അത് മാറ്റിയിട്ട് ഇതേപോലെ ഫുൾ തവിടോട് കൂടിയിട്ടുള്ള അരി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ അരി വാങ്ങുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് കുതിർത്തതിന് ശേഷം നമ്മൾ നോർമലി ചോറ് വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമ്മൾ ഇതിനോടെ കഴിക്കാൻ പറ്റിയ പുളപ്പിച്ച പയർ പുഴുങ്ങിയത് നേരത്തെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് ചില്ലിയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു പാൽക്കറിയാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത്. ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളിന്ന് കണ്ടു നോക്കാം. വെൽക്കം ബാക്ക് ടു മൈനാസ് കിച്ചൺ. ആദ്യം തന്നെ നമുക്കൊരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 10 നെല്ലിക്ക ഇതേപോലെ പീസസ് ആക്കിയതാണ്, ചെറിയ പീസസ് ആക്കിയാൽ നല്ലത്. ഇനി അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് നമുക്ക് നന്നായിട്ട് ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഉപ്പിടുമ്പം നന്നായിട്ട് ഉപ്പ് ആ നെല്ലിക്കയിൽ പിടിക്കുന്ന അത്രയ്ക്കും ഉപ്പ് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവുള്ള പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 വരെയൊക്കെ എടുക്കാവുന്നതാണ്. അല്പം എരി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് മാങ്ങ വെച്ചിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ആ സമയത്തിന് നമുക്ക് ഒരു തേങ്ങയുടെ കൂട്ടൊന്ന് അരച്ചെടുക്കാം. 2 കൈപ്പിടി തേങ്ങ തിരുമിയതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ചുമന്നുള്ളിയും 1 പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് വെള്ളം കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം. നന്നായി അരച്ചെടുത്തതിന് ഈ കൂട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് നമുക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് പുളിപ്പ് വരാനായിട്ട് ചാൻസ് ഇല്ല. അതുകൊണ്ട് ഒരല്പം കൂടി പുളിപ്പിനായിട്ട് 1/4 കപ്പ് തൈര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. തിളച്ച് പോകണ്ട കേട്ടോ. ഇനി നമുക്ക് ആ സമയത്തിന് കടുക് വറുത്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ചുമന്നുള്ളിയും അതേപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് കടുക് വറുത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് അടച്ചു വയ്ക്കണം. അതിൻ്റെ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കുന്നതാണ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ അതിനായിട്ട് കോക്കനട്ട് ഓയിൽ അതുപോലെ പയറ് മുളപ്പിച്ചതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലും ഷുഗറും കട്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ള ഫൈബർ കണ്ടൻറ്റ് കൂടിയ ഫുഡ് ഐറ്റംസ് നമ്മളെ ഡയറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.